ഇനി വളരെ വ്യത്യസ്തനായ ഒരു ഒരു ധനികനെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീധർ വിംബു എന്നാണ്, പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്നതാണ്, ടെക്നോളജി രംഗത്തെ വലിയ ആളാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കൗതുകരമായ ഒരു പോസ്റ്റ് പങ്കുവെച്ചത് ഒരു ഇലക്ട്രിക് ഓട്ടോ വാങ്ങി സ്വന്തം നാട്ടിലൂടെ കറങ്ങുന്നതാണ്. അപ്പോൾ വരുന്നത് റോൾസ് റോയ്സ് ഒക്കെ വാങ്ങാൻ പണമുള്ള ആൾ എന്താണ് ഈ ഓട്ടോയിലെന്നാണ് ആളുകൾ കൗതുകത്തോടെ ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയാം. അഞ്ജലി ഉണ്ട് നമുക്ക്. അപ്പോൾ അഞ്ജലി, അദ്ദേഹം നേരത്തെയും പല വിധത്തിലല്ലേ നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തരായ ഒരു ബിസിനസ്സുകാരനായി പറയുന്ന ആളാണ്. അപ്പോൾ എന്താണ് ഈ ഓട്ടോയുടെ കഥ? സ്വന്തം നാട്ടിൽ ഓട്ടോയിൽ കറങ്ങുന്ന കൊടീശ്വരൻ അല്ലേ, അങ്ങനെ ഒരു ടാഗ് ലൈൻ ഉണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ ഓട്ടോ പ്രേമം? ദിവിഷ്, ഒരു പക്ഷേ തെങ്കാശ്ശിയുടെ തെരുവീതി കൂടെ ഈ ശ്രീധരൻ ബന്ധു ഓട്ടോ ഓടിച്ചു പോകുമ്പോൾ നമ്മൾ ആദ്യം ഇദ്ദേഹത്തെ കാണുമ്പോൾ നമ്മൾ കരുതും അദ്ദേഹം ഒരു സാധാരണ ഓട്ടോക്കാരനാണ്. പക്ഷേ ഇന്ത്യയിലെ സമ്പന്നരുടെ പട്ടികയിൽ 55-ാം സ്ഥാനമാണ് ഈ ശ്രീധരൻ ബന്ധുവിനുള്ളത്. അദ്ദേഹത്തിന് മൊത്തം സ്വത്തിൻ്റെ ആസ്തി എന്ന് വെച്ചാൽ 3.75 ബില്യൺ ഡോളറാണ്. അപ്പോൾ നമ്മൾ ഓർക്ക് ഇദ്ദേഹം എന്താ ഈ ഓട്ടോ ഓടിച്ചിറക്കുന്നത്. അദ്ദേഹം അങ്ങനെയാണ് ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കാനാണ് അദ്ദേഹത്തിന് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ സിഇഒയുടെ ഓഫീസ് ചെന്നൈയിലായിരുന്നു. അപ്പോൾ അദ്ദേഹം കരുതി തൻ്റെ ഗ്രാമത്തിൽ പോയി വസിക്കണം, സാധാരണ ഒരാളെ പോലെ ജീവിക്കണം എന്നൊക്കെ കരുതി അദ്ദേഹം ഈ ചെന്നൈയിൽ നിന്ന് തൻ്റെ ആസ്ഥാനം ഈ തെങ്കാശ്ശിയിലേക്ക് മാറ്റി. അദ്ദേഹം ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചത് അദ്ദേഹം തൻ്റെ 3-ാമത് ഇലക്ട്രിക് ഓട്ടോ വാങ്ങി. അപ്പോൾ എല്ലാവരും കരുത്തു എന്തുകൊണ്ടാണ് ഇലക്ട്രിക് ഓട്ടോ വാങ്ങിച്ചത്. അദ്ദേഹത്തിന് അതിനും ഉത്തരവുണ്ട്. അദ്ദേഹം പറയുന്നത് ഓട്ടോ എന്നത് എപ്പോഴും ഒരു സുരക്ഷിതമായ വാഹനമാണ്, മറ്റ് ഈ ബൈക്കുകളെയും ലോറികളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓട്ടോ എപ്പോഴും സുരക്ഷിതമാണ്. തൻ്റെ കുടുംബത്തിന് യാത്ര ചെയ്യുന്ന ഓട്ടോ തന്നെ ധാരാളമാണ്. അതുപോലെ തൻ്റെ ഫാമിലേക്ക് സാധനങ്ങൾ എത്തിക്കാനും എല്ലാം ഓട്ടോ ആകുമ്പോൾ എപ്പോഴും സുരക്ഷിതവും അതുപോലെ സൗകര്യപ്രദവുമാണെന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കണ്ടല്ലേ, നമ്മുടെ സ്വകാര്യ ആവശ്യത്തിന് ഓട്ടോ ഓടിക്കാൻ അല്ലെങ്കിൽ വാങ്ങാനൊക്കെ ആളുകൾക്ക് പ്രചോദനമായിട്ട് എന്ന് കരുതുന്നു.